കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ തോമസ് പാസ്റ്ററിന്റെ പ്രത്യേക നിയോഗപ്രകാരം പത്തിനെ പറ്റി, അഥവാ ഈ പത്താം വർഷത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അല്പമായി പറയണമെന്ന് പറയുവാനിടയായി. ദൈവത്തെ അറിയുവാനും അനേകർക്ക് ദൈവമഹത്വം കാണുവാനും ഇടയായെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവമഹത്വം കാണുവാനിടയായി തീരണം. ഇന്ന് പകൽക്കാലം നാം ഒരു വിഷയത്തിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ, മുമ്പേ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് കാണാതെ പോയ പൈതല് ഒരു മാസം കഴിഞ്ഞ് ദൈവം ഒരു വചനം സംസാരിച്ചപ്പോൾ, തിരുവചനം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയ വിടുതൽ കണ്ട് ആ പൈതലിനെ മടക്കി കൊണ്ടുവന്ന ദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്. അവൻ നമ്മുടെ വിഷയത്തിന് വിടുതൽ തരുവാൻ ശക്തനാണ്. പ്രത്യേകിച്ച് ഈ 2010 നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലും ആശ്വാസവും ദൈവം തരട്ടെ. എന്താണ് പത്തിന്റെ പ്രത്യേകത? കഴിഞ്ഞ 3 വർഷങ്ങളായി ഞാൻ നമ്പറുകളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 8 8 8 കുറിച്ച് 2008 പഠിപ്പിക്കുവാനിടയായി. സ്തോത്രം. 8-ാം ദിവസത്തെ കുറിച്ച് സ്തോത്രം. അനേക സ്ഥലത്ത് ഞാൻ പറയുവാനിടയായി. 8-ാം നാൾ, എന്തുകൊണ്ട് 8-ാം നാൾ പരിച്ഛേദന ഏൽക്കണമെന്ന് കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു. എന്തിനാണ് 8-ാം നാളിനെ കുറിച്ച് സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമത്തെ നോക്കിയാൽ പൗലോസ് പറയുന്നു, ഞാൻ എബ്രഹാം ജനിച്ച എബ്രഹാം, 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ. സ്തോത്രം. അങ്ങനെ 8-ാം നാളിന്റെ പ്രത്യേകതയെ കുറിച്ചും 8-ാം നാൾ എന്താണ്, അതിന്റെ മഹത്വം എന്താണെന്നും അതിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നു. 8-8-8 നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇവിടെ പലർക്കും സാധിച്ചു, പലർക്കും വിടുതൽ കിട്ടി. 9-9-9 കുറിച്ച് കഴിഞ്ഞ വർഷം പഠിപ്പിക്കുവാനിടയായി. 9-ാം പ്രത്യേകത. പ്രൈസ് ദ ലോർഡ്. സ്വഹം. ദൈവം അബ്രഹാമിന് 99 വയസ്സായപ്പോൾ, സാറായ്ക്ക് 90 വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷനായി. എന്തുകൊണ്ട് 90? എന്തുകൊണ്ട് 99? സ്തോത്രം. ചോദിക്കുവാനിടയായി. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്. പറയണം, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നിനക്കൊരു സന്തതി ഉണ്ടാകും. റോമാലേഖനം 9:9 നാം വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ, ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടാകും. പ്രൈസറോട്. അതേത് വർഷമാണ്? 10-ാമത്തെ വർഷം. പ്രൈസറോട്. 9 കഴിഞ്ഞ് 10 ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു സന്തതി ഉണ്ടാകും. 9-ൽ വാഗ്ദത്തം ചെയ്തവൻ 10-ൽ അത് നിവർത്തിക്കുവാൻ ശക്തനാണ്. പ്രൈസറോട്. ഈ 10-ാം വർഷം ദൈവജനമേ, ഞാൻ ജനുവരി 10-ാം തീയതി ഈ 10-ാം വർഷത്തിൽ ഞങ്ങൾ നടത്തുന്ന ബൈബിൾ ക്ലാസ്സിൽ 10-നെ കുറിച്ച് അല്പമായി പറയുവാനിടയായി. എന്നാൽ 10-ാം തീയതി ഈ 10-ാം വർഷം, അതൊരു സൺഡേയാണ്. സ്തോത്രം. നിങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ആഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ 10-10-10 ഞാനൊരു വിടുതൽ ആഗ്രഹിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. എന്താണ് ഈ 10-ന്റെ പ്രത്യേകത? അനേക കാര്യങ്ങൾ 10-നെ കുറിച്ച് പറയുവാനുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ഈ 10-നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. എന്നാൽ ഈ 10-ാം വാക്യത്തിലാണ് ഭൂമിക്ക് പേരിടുവാനിടയായത്. അതിന്റെ 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു 10 പിതാക്കന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ആ 10 പിതാക്കന്മാരുടെ പേരുകൾ എന്താണ്? അത് ഞാൻ ഒരു പ്രാവശ്യം, സ്തോത്രം, ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിക്കുവാനുണ്ടായി. കാരണം കർത്താവിൻ്റെ ഡിവൈൻ പ്ലാൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച്. സ്തോത്രം. കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ദൈവികമായ പദ്ധതിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അവിടെ 10 പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. അത് 1-ാമത്തവന്റെ പേര് ആദാം, 2-ാമത് ശേത്ത്,
Kenan, Mahalel, Yared, Hanok, Medishalem, Lamak, Nohaeli, Patta Vidakan Mare Kurichanu, Yendo and Patta Vidakan Mar. Praise the Lord. So, this Patta Vidakan Mar, a pair in the Arthamandana, even a pair in the Arthatarana, Muluan, Marmu, Anangirik, they were in a Patta Muluanum, other Arthur Ulkondunda. If Patta Vidakan Mar Kuriana, they were in a Patta. Dewa, ibu deh awas kerja ciri kita dalam stotra. Artawa Yesus Kristu stotra, mama ayah kita berpatah mungkin le, padahal jangan ayah kita stotra. Ingin jangan ayah kita, jangan nak konsri kum, ninda sambadik kum, awal la sambadik kum, dalam satu tamu nakum, awal ninda dari ya takar kum, ni awal nak kudikal takar kum, praise the Lord. Awat kat tanah berti. Sotram, if he akan maril kudiana, abalna beril kudiana, dewam, ini loga tilikun ni worthi ciri kena lah. Sotram, wanda mathe, ada amina beril. Abe, misalnya mai pergi pikiran, samai mila. Yanar, jana petu bidakan marana beril ni, hatam matram, uru wotte wotte nolat dulu, nurud barai mana krihi kena. Sotram, wanda bidak, wanda mathe, ada amina beril, ada amina baranjal, man. Randa amade, syet, syet ini ber, ber ini artham, appoint, muna, enos ini ber ini subject to death, muna ke, nala kenan, sorrowful, anje mahalil ini artham, from the presence of God, yare the one came down, ino, enhanok, dedicated, madushaleh, dying he shall send. Lamak and the very near term to the poor brought way from very low. Noha and the very near term, comfort or rest. Either a very full sentence I, then why to the very great become Stotram. They are very well, they chant, what is the awesome? E. Pair in the Arthate Gurichum, Pair in the Vishavamsha de Gurichum, Niloda, Prasami Yuan, then Kartavil, Akrihikinu Stotram. Dewa tinde divine plan ana, walaupun unda nama ayah, uru patah dia ana, nama uru baik kincir. Sotra mi patah bidakan mar, uru yendu uru patah bidakan mar. I don't know. Dewa tinde planil, a patah bidirane. Dewa ma point ye diri kita. Inya ni ana dewa meaningnya, man appointed and subject to death and sorrowful from the presence of God to come down. That to dedicate dying, he shall send the poor who have been brought very low and rest and comfort. If that can be a pair in the illam, Artham, Idana in the Namakamanusilakuan Salikim. Yendu under a cow, what the bear, a terrier to the other child, Adina, Maravad in the Makavari, one Patatilla, Yena, they were tinder, the Patadiana, a Patil to Dangiri in the Stotram. Ini yang nama kita patilnya kurecuh makam. Ulpati pasukan bala ala madya itu nak kata. Raja kan marah, jadi cerita ki wanda pol. Saudam raja beragi yana. Abraham eh, ini mustu bagalam. Ni orang pedi cerita tu orang wanda tu murumanum. Nenek kedukam ni jenatnya, matra mereka betul dah mal madi. Yendu beragi pol. Abraham, wosotram, ini betul bercucu cuman. Haleluya. Apa um binjum bandu nala abang kisah dekina kerat terlindung. Apa mungkin yang mangkita, awan canggalat terim, pati rondo godit terta, dewa tinjam, dewa tinja, purwagi dina irinda, syale an raja wa irinda, sotram, apa mahadahum bidahum, awan illah ini hebrah ini agerat terlebih diri kendo, adine kurcium beru beru mila, awan dewa putar rondo sadar ceranda, sotram dewa wajanat ter, kerkisah dekim pragaram, ni anda ekam mahaburwagi dina, esilah tabre kurcium berani diri kembo, awan ini Anikraham Brahmi Kumarinaya Istotram. Haleluya, Ibrahim leh kan mam seria ini pelit cuma kumpul, sotram, dewa tinja, Abraham ni, tanne kaum beri beri lantas guna, tanne kundan ni, apa aneh kerjicu, jangan ini aneh kerjicu, warthi pikum, yang marilic cah itu mana, dewa tinja, purwokin aja kita malki sedekah, awan aneh kerjicu, aduh guna ada saudara guru raja guru berani na, ninda ceri pinde orang waru orang, ini kaya macam mana, yang ni, kalau Sambad rakan dengan kalenya sotram yang dah dewa mana, nyana mana, pati rondo kudut turun dalam rahisalah orang sotram. Yang ini kulla dengan itu, yang ini atuan dengan itu, yang ini sakti dengan
നിന്നും അവന് പത്തിലൊന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോട് ഞാൻ ദൈവത്തെ സ്നേഹിക്കണം. ഈ പരിശുദ്ധനെ സ്നേഹിക്കുമ്പോൾ അവന് നീ പത്തിലൊന്ന് കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. പ്രൈസ്തലോട് എന്തുകൊണ്ട് പത്ത്? ഈ പത്താം വർഷം ഗുണം അനുഭവിക്കുന്നവരായി മാറണം ദൈവജനമേ. സ്തോത്രം. അതിന്റെ പതിനാറാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ജനസിസ് 16:3 വായിക്കുമ്പോൾ, അബ്രഹാം, സ്തോത്രം, 16:3, അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയായ സാറ മിസ്രയീമ്യ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. എന്തുകൊണ്ട് 10 വർഷം താമസിച്ചു? ഐഡോണ്ടോ? പക്ഷെ ഒന്നുണ്ട്, 10 വർഷം കഴിഞ്ഞപ്പോ കണക്കറിയാവുന്ന സാറ, ഇവള് ഗർഭിണിയാകും, എന്നിൽ നിന്നും അല്ലെങ്കിലും ഇവൾ ഗർഭിണിയാകും, ഇവളിൽ നിന്ന് ഒരു സന്തതി എന്റെ മടിയിൽ പ്രസവിക്കും എന്ന് പറഞ്ഞ് സന്തതിയുടെ ആഗ്രഹപ്രകാരം 10 കുറിച്ച് അറിയാവുന്നവൾ ആ 10 വർഷം സ്വത്രം ഹാഗാറിനെ കൊടുക്കുവാൻ ഇടയായി എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതിന്റെ 18:32 അനേകര് ഈ അനേക ദൈവദാസന്മാര് ഇതിനെ കുറിച്ച് പറയുന്നതും പ്രസംഗിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവരാരെയും ഖണ്ഡിക്കുകയല്ല, എന്നാൽ ഒരു വിഷയം നിങ്ങൾ കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന സ്തോത്രം വെളിപ്പാടിനെയാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. സ്തോത്രം. സോദോം ഗോമോറയിലേക്ക്, സ്തോത്രം, സോദോം ഗോമോറ നശിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് ദൂതന്മാർ കടന്നു പോകുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എന്റെ സ്നേഹിതനായ അബ്രഹാമിനെ ഞാൻ മറച്ചു വെക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഓ സോദോമിന്റെ തകരച്ചിൽ എന്റെ അടുക്കലെത്തിയിരിക്കുന്നു ആ എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം സോദോമിനെ ഓർത്തുകൊണ്ട് തന്നതാ തന്റെ സഹോദരനായ ലോത്തിനെ ഓർത്തുകൊണ്ട് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് ശ്രദ്ധേയമാണ്. അതിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ടുണ്ട്. 50 പേരുണ്ട് അവിടെ ഉണ്ടെങ്കിൽ ദൈവമേ നീ അതിനെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, 50 പേരെ ശേഷിച്ചാൽ ഞാൻ നശിപ്പിക്കത്തില്ല. 45 പേരായാലോ ഇല്ല നശിപ്പിക്കത്തില്ല. 40 പേരായാലോ നശിപ്പിക്കത്തില്ല. 30 പേരായാലോ നശിപ്പിക്കത്തില്ല എന്ന് പറയുവാനിടയായി. 20 പേരായാലോ ദൈവമേ സ്വത്രം പറഞ്ഞപ്പോൾ പറയാണ്, 20 പേരെ ഞാൻ കണ്ടാൽ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ അവസാനം 10 കണക്കറിയാവുന്ന അബ്രഹാം പറയുകയാണ്, ഞാൻ നിന്നോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ. അവസാനമായി ചോദിച്ചു വന്നിട്ട് 10 കണക്കറിയാവുന്ന ദൈവമേ, നീ 10 പ്രവർത്തിക്കുന്ന ദൈവമാകുന്നുവല്ലോ, ഈ 10 പേരവിടെ കണ്ടാൽ നീ അതിനെ നശിപ്പിക്കുമോ? സ്തോത്രം. അബ്രഹാം ലോത്തിനു വേണ്ടി, ഒരാൾക്ക് വേണ്ടി ചോദിക്കുവാൻ വ്യവസ്ഥയില്ല എന്ന് അറിയാവുന്ന 10 അബ്രഹാമാണ് സ്വത്രം പ്രാർത്ഥിക്കുന്നത്. 10 പേരെ നീ അവിടെ കണ്ടാൽ നീ അതിനെ വിടുവിക്കുമോ? അങ്ങനെയെങ്കിൽ സ്വത്രം, ദേശത്തിന്മേൽ 10 പേരുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന നിന്നോടൊപ്പം 10 പേര് പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് 10 പേരെ നിനക്ക് വേണ്ടി തുണനിന്ന് പ്രാർത്ഥിക്കുവാറുണ്ടെങ്കിൽ സ്വത്രം, ദൈവമേ ഈ 10 പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു നീ വിടുതൽ തന്നെ പറ്റുകയുള്ളൂ എന്ന് വാദിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവജനമേ നിങ്ങളെ സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ എനിക്ക് തന്ന വെളിപ്പാടാണ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, മറ്റുള്ളവരുടെ പ്രസംഗത്തെ ഞാൻ ഖണ്ഡിക്കുകയല്ല. അതുകൊണ്ട് സ്തോത്രം, ഒരു കാര്യം ഓർത്തിരിക്കണം, ഈ 10 ദൈവം പ്രവർത്തിക്കും. അതിന്റെ 24 ഉൽപ്പത്തി പുസ്തകം 24:10 നമുക്കത് നോക്കാം. അനന്തരം ആ ദാസൻ തന്റെ യജമാന്റെ ഒട്ടകത്തിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമ്യയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. അപ്പോൾ അതിന്റെ 1 വാക്യത്തിൽ വായിക്കുന്നു, അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനോട് സഹനത്തിനും അനുഗ്രഹിച്ചിരുന്നു. തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും ജാരകനുമായിരുന്ന ദാസനോട് അബ്രഹാം പറഞ്ഞത്, എന്റെ തുടയിൻ കീഴിൽ